ഫ്രണ്ട്സ് ഈ പച്ചടി മലി വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി കിടുകാച്ചി വീഡിയോയുമായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക മസാലയാണ് ഇതുകൊണ്ടോ നല്ല ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി വെറൈറ്റി വെണ്ടയ്ക്ക മസാലയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി വെണ്ടയ്ക്ക മസാലയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് ഒരുപാട് മൂക്കാത്ത വെണ്ടയ്ക്ക ഒരു 250 ഗ്രാം നല്ലതായിട്ട് കഴുകി ഇതുപോലെ മുറിച്ച് വെക്കണം ശേഷം നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കും ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊരു 80% ഒന്ന് വഴറ്റിയെടുക്കാം ഒരു 80% മാത്രം വെണ്ടയ്ക്ക വഴറ്റിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ ഇപ്പം ഏകദേശം 80% നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം നമ്മളപ്പം വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ പാനിൽ തന്നെ നമ്മളൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലതായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി വെക്കണം അപ്പോൾ നമ്മുടെ ജീരകം നല്ലതായിട്ട് മൂത്ത് നിന്ന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് ചതച്ചത് നമുക്ക് ഇതിനകത്തിട്ട് വഴറ്റി വെക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറണം വരെ നമ്മൾ വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ 1 സവാള ഇതേപോലെ കട്ട് ചെയ്ത് 1 സവാള ഇട്ട് കൊടുക്കണം ഇതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള ഏകദേശം വഴുതു വന്നിട്ടുണ്ട് അതിലേക്ക് 1 തക്കാളി കഴുത്ത 1 തക്കാളി ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം നല്ലതായിട്ട് വഴുതു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റമായ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതോട് ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കായപ്പൊടി ചേർക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്ക മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഇതിന് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട ഇത് നമ്മളൊരു മസാല രൂപത്തിലാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കൊരു മൂടി വെച്ച് ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം നല്ല ഏകദേശം തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഗ്രേവി ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോഴാണ് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ചേരുവ ചേർക്കാൻ പോകുന്നത് പുളിയില്ലാത്ത നല്ല കട്ട തൈര് 250 ml ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളിവിടെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ തക്കാളിയുടെ അളവ് അല്പം കുറച്ചാൽ മതി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലതായിട്ട് എല്ലാം ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക മസാല ഏകദേശം ഗ്രേവിയൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് 3 ഗണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി വിഭജിപ്പിക്കാം നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഗ്രേവി ഇല്ലാതെ നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക മസാലയാണ് ഉറപ്പായും നിങ്ങളിത് വെണ്ടയ്ക്ക മേടിച്ച് ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കിടുക്കാച്ചി വീഡിയോയുമായിട്ട് ഉടനെ കാണാം